ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂദാശ അനുകരണങ്ങൾ, പൊതുജനഭക്തി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൂദാശ അനുകരണങ്ങളും ഭക്താനുഷ്ഠാനങ്ങളും വിശ്വാസി സമൂഹം ദൈവവുമായുള്ള സ്നേഹവും ബന്ധവും പ്രകടമാക്കുന്നതിന് അനുഷ്ഠിക്കുന്ന പ്രവൃത്തികളാണ്. എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഭക്താനുഷ്ഠാനങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ പരിശ്രമ ഫലമായി ആരംഭിക്കുന്നതും പിന്നീട് വിശ്വാസ സമൂഹത്തിന് ഉപകരിക്കുമെന്ന് കണ്ടാൽ സഭയുടെ അംഗീകാരത്തോടുകൂടെ നടപ്പിൽ വരുത്തുന്നവയുമാണ്. കുരിശിൻ്റെ വഴി, ജപമാല, വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾ, നൊവേനകൾ തുടങ്ങിയ പ്രാർത്ഥനകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. കൂദാശ അനുകരണങ്ങൾ എന്നും പറയുന്നത് കൂദാശയുടെ മാതൃകയിൽ സഭ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളുമാണ്. മൃതദേഹ സംസ്കാര ശുശ്രൂഷ, സന്യാസിനികളുടെ വ്രതവാഗ്ദാനം, വീടുവെഞ്ചിരിപ്പ്, കല്ലിടൽ കർമ്മം, ആശീർവാദ കർമ്മങ്ങൾ തുടങ്ങിയവയെല്ലാം കൂദാശ അനുകരണങ്ങളാണ്. കൂദാശകളും കൂദാശ അനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നത് ഏതെങ്കിലും തിരുപ്പട്ടം സ്വീകരിച്ചവർ മാത്രമാണ്. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ അൽമായർക്കും വൈദികർക്കും നടത്താവുന്നതാണ്. ഇതാണ് കൂദാശ അനുകരണങ്ങളും ഭക്താനുഷ്ഠാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കൂദാശകൾ ഈശോ സ്ഥാപിച്ചതാണ്. ഭക്താനുഷ്ഠാനങ്ങൾ സഭയുടെ അറിവോടും അംഗീകാരത്തോടും കൂടി നടപ്പിൽ വന്ന മനുഷ്യ നിർമ്മിതികളാണ്. കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. മാമോദീസായരുടെ ജന്മപാപവും കർമ്മപാപവും നീക്കി ദൈവപുത്രസ്ഥാനം നൽകുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വിശേഷ ശക്തി നൽകുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരവും രക്തവും നൽകി നമ്മെ വിശുദ്ധീകരിക്കുന്നു. കുംഭസാരത്തിലൂടെ തിരിച്ചറിവ് വന്നതിന് ശേഷം ചെയ്ത പാപങ്ങൾ മോചിക്കപ്പെടുന്നു. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ പാപങ്ങൾ മോചിക്കപ്പെടണമെന്നോ നിത്യജീവന് അവകാശികളാകുമെന്നോ പറയാനാകില്ല. ഒരുപക്ഷെ അതിന് സഹായകമായേക്കാം. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവയാണ് കൂദാശകൾ. അനുതാപത്തോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്താൽ കുംഭസാരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പിതാവിൻ്റെയും പുത്രനുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാർമ്മികൻ ഉച്ചരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. മാമോദീസായിലും തിരുപ്പട്ടത്തിലും എല്ലാ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവയാണ് കൂദാശകൾ. ഭക്താനുഷ്ഠാനങ്ങൾ നമുക്ക് ചോദിക്കാം, എന്നാൽ ലഭിക്കുമെന്ന് ആർക്കും ഉറപ്പു പറയാൻ സാധിക്കില്ല. രോഗം മാറ്റണമേ, പരീക്ഷയിൽ പാസ്സാക്കണേ, വീട് പണി പൂർത്തിയാക്കാൻ സഹായിക്കണേ, ജോലി തരണമേ എന്നിങ്ങനെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അവ ലഭിക്കുമെന്നതിന് ആർക്കും ഉറപ്പു പറയാൻ സാധിക്കില്ല. കൂദാശകൾ സാർവത്രികമാണ്. മാമോദീസ എന്ന കൂദാശ മാർപ്പാപ്പ നൽകിയാലും ഒരു വൈദികൻ പരികർമ്മം ചെയ്താലും ഒരേ ഫലമാണ്. ഇതുപോലെ മാർപ്പാപ്പയോ മെത്രാനോ വൈദികനോ കുർബാന അർപ്പിച്ചാലും അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി തീരും. കാരണം കൂദാശകൾക്ക് സാർവത്രിക സ്വഭാവമുണ്ട്. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തോ സമയത്തോ മാത്രമേ പ്രാധാന്യമുള്ളൂ. അക്കാരണത്താൽ അവ പ്രാദേശികമാണെന്ന് മനസ്സിലാക്കാം. കൂദാശകൾ വസ്തുനിഷ്ഠമാണ്. ചാവുദോഷാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വൈദികനാണെങ്കിൽ പോലും പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി തീരും. കാരണം വൈദികൻ്റെ വിശുദ്ധിയോ പാണ്ഡിത്യമോ ഒന്നുമല്ല കൂദാശയുടെ ഫലം നിർണയിക്കുന്നത്, ഈശോയുടെ ശക്തിയാണ് അത് നിർണയിക്കുന്നത്. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ, കുരിശിൻ്റെ വഴി, ജപമാല, നൊവേന തുടങ്ങിയവ, ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ചാണ് ഫലം പുറപ്പെടുവിക്കുക. മറ്റൊരു വ്യത്യാസം, കൂദാശകൾ ആവശ്യാനുസരണം നിർബന്ധമായും സ്വീകരിക്കണമെന്നതാണ്. അത് വിശ്വാസിയുടെ ആവശ്യവും കടമയുമാണ്. പാപാവസ്ഥയിൽ കുംഭസാരമെന്ന കൂദാശയും ജന്മപാപം നീക്കണമെങ്കിൽ മാമോദീസായും നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തി സ്വീകരിച്ച് യേശുവിനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ സ്ഥൈര്യലേപനമെന്ന കൂദാശയും അവശ്യം സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ ഐശികമാണ്. കൂദാശകളും ഭക്താനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് കൂദാശകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവയിൽ പങ്കെടുക്കാനും അവയിൽ നിന്ന് ഫലമെടുക്കാനും കഴിയും. നന്ദി.